ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും പാദുവയിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം നേരുന്നു. അത്ഭുതപ്രവർത്തകനായ വിശുദ്ധ അന്തോണീസ് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട വിശുദ്ധനാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ നാവ് അഴുകാതെ നിലകൊള്ളുന്നു എന്നുള്ളത് എത്രത്തോളം ഈശോയുടെ വചനമനുസരിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു വിശുദ്ധനാണ് അദ്ദേഹമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒട്ടനവധി അത്ഭുത പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു. കാണാതെ പോയ വസ്തുക്കൾ ലഭിക്കുന്നതിനായി ഇന്നും ആളുകൾ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതകാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പോർച്ചുഗലിലെ ലിസ്ബൺ പട്ടണത്തിൽ മാർട്ടിൻ ത്രേസ്യ ദമ്പതികളുടെ പുത്രനായി 1195 ഓഗസ്റ്റ് 15 അദ്ദേഹം ജനിച്ചത്. കുലീന കുടുംബത്തിലെ അംഗമായ അന്തോണിയുടെ പിതാവ് കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഫെർണാണ്ടോ എന്നായിരുന്നു അന്തോണി അറിയപ്പെട്ടിരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന് അദ്ദേഹത്തെ അമ്മ സമർപ്പിച്ചു. എന്തെങ്കിലും കാര്യം കരഞ്ഞ് കരയുമ്പോൾ മാതാവിൻ്റെ സ്വരൂപം കാണിച്ചു കഴിഞ്ഞാൽ അന്തോണി കരച്ചിൽ നിർത്തുമായിരുന്നു. വിശ്വാസത്തോടുകൂടെയും പ്രാർത്ഥനയോടുകൂടെയും സമർത്ഥമായൊരു ബാല്യകാലമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ദൈവവിളിയുടെ ഭാഗമായി ഫെർണാണ്ടോ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേരാൻ ആഗ്രഹിക്കുകയും 1210 സെൻറ് വിൻസെൻ്റ് ആശ്രമത്തിൽ ചേരുകയും ചെയ്തു. പിന്നീട് പോർച്ചുഗലിലെ കോയിമ്പ്ര എന്ന സ്ഥലത്തേക്ക് മാറ്റം കിട്ടി. രക്തസാക്ഷിയാകണമെന്ന് അദ്ദേഹത്തിൻ്റെ തീവ്രമായ ആഗ്രഹമായിരുന്നു. 1220 അദ്ദേഹം ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ചേർന്നു. വേദശാസ്ത്ര പണ്ഡിതൻ എന്ന നിലയിൽ ബൊളോഞ്ഞോ, മോണ്ട്വെല്ലിയർ, പാദുവ എന്നീ വിദ്യാപീഠങ്ങളിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ നിലയിലാണ് അദ്ദേഹം ഇറ്റലിയിൽ പ്രസിദ്ധനായി തീർന്നത്. വചനപ്രഘോഷണത്തിൽ സമർത്ഥനായിരുന്നു. വിവിധ ഭാഷകളിൽ അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പാദുവ നഗരത്തിൻ്റെ നാമത്തോട് ചേർന്നാണ് അന്തോണീസ് അറിയപ്പെടുന്നത്. 1230 അന്തോണി പാദുവയിലെത്തുകയും പാവങ്ങളുടെ പടയാളി എന്ന് അവിടെ മുഴുവൻ അറിയപ്പെടുകയും ചെയ്തു. കാരണം ദരിദ്രരെ ചൂഷണം ചെയ്യുന്നവരെ അദ്ദേഹം വിമർശിച്ചിരുന്നു, കുറ്റപ്പെടുത്തിയിരുന്നു. സാമ്പത്തികമായി അനീതി നേടുന്നവർക്കെതിരെ എന്നും ശബ്ദമുയർത്തുവാൻ അദ്ദേഹമുണ്ടായിരുന്നു. ഒത്തിരി അത്ഭുത പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തു. ഫ്രാൻസിസ്കൻ സമൂഹത്തിൻ്റെ മേധാവിയായിരുന്ന എലിയാസ് അക്കാലത്ത് ആവിഷ്കരിച്ച വ്രതകാഠിന്യം കുറയ്ക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ ശക്തമായി തന്നെ അദ്ദേഹം നിലകൊണ്ടു. 1231 ജൂൺ 13 പാദുവയ്ക്കടുത്തുള്ള അറസല്ല എന്ന സന്യാസി മഠത്തിൽ വെച്ചാണ് അദ്ദേഹം നിര്യാതനായത്. ഇതിനെ തുടർന്ന് പാദുവയിലെ വിശുദ്ധ അന്തോണിയോസ് എന്നറിയപ്പെടുകയും ചെയ്തു. ഗ്രിഗറി 9 മാർപ്പാപ്പ അദ്ദേഹത്തെ പുണ്യവാളനായി അംഗീകരിച്ചു. ജൂൺ 13 എന്നും തിരുനാൾ ആചരിച്ചു വരുന്നു. അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരുടെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്നും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ഈശോ പ്രാർത്ഥന കേൾക്കുമെന്ന വിശ്വാസത്തോടുകൂടെ നൊവേനകൾ ചൊല്ലുകയും എല്ലാം ഇന്നും ആളുകൾ തുടർന്നു പോരുന്നു. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം ഈ ദിനത്തിൽ പ്രത്യേകമായി തേടാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.